നമസ്കാരം. സാധാരണ സി പി എം നേതാക്കളുടെ മുടയൊന്നുമില്ലാത്ത ഒരു സി പി എം വനിതാ നേതാവാണ് ശ്രീമതി ടീച്ചർ. സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, എം പി ആയിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നു, വനിതാ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വലിയ ആളാണ്. സഖാക്കൾക്കിടയിൽ മാത്രമല്ല മറ്റുള്ളവർക്കിടയിലും പ്രിയമുള്ള ഒരു വനിതാ നേതാവാണ് ശ്രീമതി ടീച്ചർ. ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്തെ ടീച്ചറിൻ്റെ പാട്ടും മുദ്രാവാക്യം വിളിയുമൊക്കെ ചില ട്രോളിന് കാരണമായെങ്കിലും ടീച്ചറോടെ അങ്ങനെ വലിയ വെറുപ്പ് നാട്ടുകാർക്കുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ടീച്ചർ ഇടയ്ക്കിടെ ട്രോളിന് സ്വയം വിധേയാവും, അതൊരു വിധി പോലെയാണ്. അങ്ങനെയാണ് ടീച്ചർ കഴിഞ്ഞ കുറേ കാലമായി ഞെട്ടൽ ടീച്ചർ എന്നറിയപ്പെടുന്നത്. ശ്രീമതി ടീച്ചറിൻ്റെ വിശ്വപ്രസിദ്ധമായ ഞെട്ടൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ഇഷ്ടമാണ്. ടീച്ചർ ഒരു ദിവസം എ കെ ജി സെൻറ്റർ എന്ന സി പി എമ്മിൻ്റെ പരിഭാവനമായ വാസസ്ഥലത്ത് സമാധാനത്തോടെ സ്നേഹത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങിയാണ്. നമ്മൾ സഖാക്കളുടെ ഒരു പ്രത്യേകത, കോൺഗ്രസ്സുകാരെ പോലെയല്ല, അവർ പുസ്തകം വായിക്കുന്നവരാണ്. അതുകൊണ്ട് തിരക്കേറിയ തൻ്റെ ഒരു ദിവസത്തെ ജോലിയൊക്കെ പൂർത്തിയാക്കി എ കെ ജി സെൻറ്ററിലെ ആ ഒരു ചെറിയ മുറിയിൽ ടീച്ചർ ശാന്തയായി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ടീച്ചറിനെ ആകെ ആശങ്കപ്പെടുത്തുന്നു. എന്തൊക്കെയോ ഇടിഞ്ഞ് തകർന്നു വീഴുന്ന പോലെയാണ് ടീച്ചറിന് ഫീൽ ചെയ്തത്. ടീച്ചർ പേടിച്ചുപോയി. എ കെ ജി സെൻറ്റർ ഇടിഞ്ഞു വീഴുകയാണോ? കാരണം ഇത് നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്നൊക്കെയുള്ള വാർത്തകൾ ടീച്ചറും വായിച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ചില്ലെങ്കിലും ആൻ്റണി കൊടുത്തതാണത്രേ വെറുതെ ആ ഭൂമി. അവിടെ കെട്ടി ഉയർത്തിയ ഈ എ കെ ജി സെൻറ്റർ തകർന്നു വീഴുന്നതാണോ ഒരു വശത്ത്? മറുവശത്ത് സി പി എമ്മിനെയും കമ്മ്യൂണിസത്തെയും തുടച്ചു നീക്കാൻ അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങി അന്നു മുതൽ ഗൂഢാലോചന നടക്കുകയാണ് എന്ന് ടീച്ചറിനറിയാം. ടീച്ചറിൻ്റെ സമുന്നതനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പല പ്രസംഗങ്ങളിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി അമേരിക്ക ചൊല്ലും ചെലവും കൊടുക്കുന്നതിൻ്റെ വളരെ ദയനീയമായ ഞെട്ടിക്കുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അതൊക്കെ വായിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വായനാശീലം ഏറെയുള്ളതുകൊണ്ട്. അങ്ങനെ ടീച്ചർ പുസ്തകമൊക്കെ വായിച്ച് എനിക്ക് തോന്നുന്നു ടീച്ചർ വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യമാവും. കാരണം ഈ വിപ്ലവത്തെക്കുറിച്ചുള്ള പുതിയ പുതിയ എപ്പിസോഡുകൾ, ക്യാപ്സ്യൂളുകളൊക്കെ ശേഖരിച്ച് തലയിൽ വെച്ചാൽ മാത്രമേ ടീച്ചറിന് വീണ്ടും ശബരിമല യുവതീ പ്രവേശന വിഷയം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നൃത്തം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടീച്ചർ ശാന്തയായി തലച്ചോറിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉഗ്ര സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ആ ഉഗ്ര സ്ഫോടന ശബ്ദത്തിൽ ടീച്ചർ ഞെട്ടിപ്പോയി. ടീച്ചർ അതിൽ ഖേദമുണ്ട്. കാരണം ഒരു സഖാവ് ഒരിക്കലും ഞെട്ടാൻ പാടില്ല, ധീരയായിരിക്കണം. ഇത്തരം ശബ്ദങ്ങൾക്ക് നേരെ, എന്തിനേറെ ഊരിപ്പിടിച്ച വാളുകൾക്ക് നേരെ ഇരട്ട ചങ്കോടെ നെഞ്ചു വിരിച്ചു നിൽക്കേണ്ട ബാധ്യത ഒരു സഖാവിനുണ്ട്. പിണറായി വിജയൻ സഖാവിന് അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അദ്ദേഹം എപ്പോഴും നെഞ്ചു വിരിച്ച് ഉഗ്രപ്രതാപികളായ ശത്രുക്കളുടെ മുമ്പിൽ ബ്രണ്ണൻ കോളേജ് കാലഘട്ടം മുതൽ നിന്ന് പഠിച്ച് അധികാരത്തിലെത്തി അങ്ങനെയാവണമെന്ന് സഖാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നേതാവാണ്. ടീച്ചർ പക്ഷെ ഞെട്ടിപ്പോയി. ഒരു ചെറിയ നിലവിളിയോടെ ടീച്ചർ പുറത്തേക്ക് ഓടി. ഓടി അണച്ച് ടീച്ചർ എത്തുകയാണ്. എന്താണ് സംഭവിച്ചത്? വലിയ ആരവം കേൾക്കാം റോഡിലെ. ടീച്ചർ വീണ്ടും ഞെട്ടി. ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു എ കെ ജി സെൻ്ററിന് നേരെ. ടീച്ചർ താമസിച്ചിരുന്ന മുറിക്ക് നേരെയോ ആ മുറിയുള്ള കെട്ടിടത്തിന് നേരെയോ അല്ല, അപ്പുറത്ത് എ കെ ജി സെൻ്റർ വലിയൊരു ഹാളുണ്ട്. ആ ഹാളിൻ്റെ പ്രവേശന കവാടത്തിലെ മതിലിന് നേരെയാണ്. ഇത്ര ദൂരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ടീച്ചർ ഞെട്ടി വിറച്ചെങ്കിൽ എത്ര വലിയ സ്ഫോടനമാവണം. എന്നാലും അന്നു മുതൽ നമ്മുടെ പിണറായിയുടെ പോലീസ് കഷ്ടപ്പെടുകയാണ്. ലോക്കൽ പോലീസിന് സാധിച്ചില്ല, പിന്നീട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ആരാണ് ആക്രമിച്ചതെന്ന് കണ്ടെത്തണം. അത്ര ബുദ്ധിയുള്ള അത്ര രാക്ഷസന്മാരാണ്, അവരാണ് ഈ ആക്രമണം നടത്തിയത്. എ കെ ജി സെൻ്ററിനെ തവിട് പൊടിയാക്കി. പിന്നെ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് ഞൊടിയിടയിൽ പുതിയ എ കെ ജി സെൻ്റർ ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ ഞെട്ടിയതിൻ്റെ ഒരു വിഷമം ടീച്ചർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെ അവസരം കിട്ടിയാലും പി കെ ശ്രീമതി എന്ന് പേര് കേട്ടാൽ ഉടൻ ആളുകൾ ഞെട്ടൽ കഥയാണ് പറയുന്നത്. ടീച്ചർ ഒരു സഖാവ് എന്ന നിലയിൽ ഞെട്ടാൻ പാടില്ലാതിരുന്നിട്ടും എ കെ ജി സെൻ്റർ പോലുള്ള പരിഭാവനമായ ഒരു കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണമാണ് ടീച്ചറിനെ ഞെട്ടിച്ചത്. ആ ഞെട്ടലിന് ടീച്ചർ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ടീച്ചർ തൻ്റെ ഒരു ദിവസം നീണ്ട ഔദ്യോഗിക യാത്രകൾ, പാർട്ടി പരിപാടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്ന വഴി റോഡരികിൽ ടീച്ചർ ആരാണെങ്കിലും ഞെട്ടി വിറയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടു. വലിയ റോഡാണ്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെറിയ റോഡുകളില്ലല്ലോ, വാഹനങ്ങൾക്ക് പാഞ്ഞു പോകാൻ പറയുന്ന വലിയ റോഡ്. ആ റോഡിൻ്റെ ഈ വശം മുതൽ മറുഭാഗം വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ പെരുമ്പാമ്പ്. ടീച്ചർ പുഞ്ചിരിയോടുകൂടി കാർ നിർത്തി. ടീച്ചർ ഞെട്ടിയില്ല. ടീച്ചർ അതിൻ്റെ ഒരു ചിത്രമെടുത്തു. ആ ചിത്രം ടീച്ചർ ഫേസ്ബുക്കിലിട്ടു. ഇങ്ങനെ കുറിച്ചു: കൊയിലാണ്ടിയിലെ പൊതുസമ്മേളനം കഴിഞ്ഞു വരുമ്പോൾ രാത്രി 10 മണി, അതാ കിടക്കുന്നു റോഡിന് കുറുകെ ഒരു പെരുമ്പാമ്പ്. ആദ്യം ഒന്നമ്പരെന്നെങ്കിലും ഞെട്ടിയില്ല. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്.
ടീച്ചറൊന്ന് അമ്പരുന്നു, പക്ഷെ ഞെട്ടിയില്ല. ഒരിക്കൽ ഞെട്ടി, അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. പിണറായി സഖാവ് എത്രമാത്രം വഴക്ക് പറഞ്ഞു, ടീച്ചറെ കരുത്തുറ്റ ഒരു സഖാവ് ഇങ്ങനെ ഞെട്ടിയാൽ പാവപ്പെട്ട മറ്റ് സഖാക്കൾ, ദുർബലരായ സഖാക്കൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു, ഞാൻ ഇക്കുറി ഒന്ന് അമ്പരുന്നു, ഞെട്ടിയില്ല. എന്തായാലും ടീച്ചറിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി. നൂറുകണക്കിന് സഖാക്കൾ ആവേശത്തോടുകൂടി ടീച്ചറിന് അഭിവാദ്യം അർപ്പിക്കുന്നു. സഖാക്കളുടെ കട്ട ആവേശം ഇങ്ങനെയൊക്കെയാണ്. ജിസ്മോൻ, ബീഡിപ്പടക്കം പൊട്ടിയാൽ മാത്രമേ ഞാൻ ഞെട്ടൂ. സ്നേഹ ആർ ഹരിപ്പാട്, കോൺഗ്രസ്സുകാരിയാ, ഹരിപ്പാടുകാരി, കോൺഗ്രസ്സുകാർക്ക് പോലും അത്ര പിടുത്തമല്ല എന്നാ പറയുന്നത്. ടീച്ചർ ഞെട്ടുകയാണ്, അതാണ് ആ ഞെട്ടലിന്റെ പ്രത്യേകത. ജയപ്രകാശ് തില്ലങ്കരി, ഞെട്ടിയെങ്കിൽ കാണാമായിരുന്നു. കെ സി ബിബിൻ, കാർ ഒന്ന് കുലുങ്ങി എന്നാണ് ഞാൻ കേട്ടത്. ശശികല റഹീം, ഉപദേശം കൊടുത്ത് സൂക്ഷിക്കണേ ടീച്ചറെ, ഞെട്ടലിന്റെ കാലമാണ്, മുമ്പിൽ കണ്ടത് പെരുമ്പാമ്പാണ്, കാലനാണ്. പ്രവീൺ ചന്ദ്രവാസു, ഒരിക്കൽ ഞെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല, അപ്പോഴാ മറ്റൊരു ഞെട്ടൽ. സുബ്രഹ്മണ്യം രാമനാട്ടുകര, ഒരു ഓലപ്പടക്കം പൊട്ടിയതോടെ ടീച്ചർക്ക് ധൈര്യം തിരിച്ചു കിട്ടി. ലേഖാരഘു, വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ക്രേജസ് വിത്ത് എലഗൻസ് പേഴ്സണിഫൈഡ്, ദാറ്റ്സ് അവർ ട്രൂ റോൾ മോഡൽ. ഹാ, ഇത്രയേറെ ധീരയായ ഒരു ടീച്ചർ ഞങ്ങളുടെ റോൾ മോഡലാണ്. ഷിനോജ് കൊയിലാണ്ടി, ഞങ്ങൾ കൊയിലാണ്ടിക്കാർ വളർത്തുന്നതാ ടീച്ചറെ, ഇതുപോലെ എത്രയോ ഇനിയും. സംജാദ്, ടീച്ചർ ഞെട്ടിയും കുലുങ്ങിയും ആറാടുകയാണ്. ഞാൻ ആനങ്ങാടൻ, കുലുങ്ങിയില്ല ടീച്ചർ. ചന്ദ്രൻ നെയ്യോത്തെ, ഭയം വേണ്ട, ജാഗ്രത മതി. ഞാൻ പറഞ്ഞല്ലോ ടീച്ചറിൻ്റെ ധീരത സോഷ്യൽ മീഡിയയിലെ തരംഗമാണിന്ന്. ധീരയായ ഒരു വനിതാ സഖാവ് സി പി എമ്മിനുണ്ട് എന്നതിൽ ആവേശഭരിതരാണ് സഖാക്കൾ. പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചറെ, ഈ ധീരതയ്ക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ.